നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ബഹുമാനപ്പെട്ട ജോസ് തച്ചിൽ അച്ഛൻ്റെ മൃതസംസ്കാര ശുശ്രൂഷകളിൽ പങ്കുചേരാനായി നാം ഇവിടെ സജ്ജീതരായിരിക്കുന്നു. അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനും അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുവാനുമാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ വൈദികരുടെ മൃതസംസ്കാര കർമ്മത്തിന് നാല് ഭാഗങ്ങളാണുള്ളത്. ഒന്നും രണ്ടും ഭാഗങ്ങൾ നേരത്തെ യഥാക്രമം സാഗർഭവൻ സുപ്പീരിയർ ഫാദർ ജോൺ വാഴപ്പള്ളി, ഭോപ്പാൽ സെന്റ് പോൾ പ്രവിശ്യയുടെ പ്രവിശ്യാധിപൻ ഫാദർ കുരിയൻ കാച്ചപ്പള്ളി എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടു. മൂന്നാം ഭാഗം വിശുദ്ധ കുർബാനയോടുകൂടിയാണ്. സാഗർ രൂപതയുടെ മുൻ അധ്യക്ഷൻ മാർ ജോസഫ് പാസ്റ്റർ നീലങ്കാവിൽ പിതാവാണ് മുഖ്യ കാർമ്മികത്വം നിർവഹിക്കുന്നത്. സഹകാർമ്മികരായി സെന്റ് പോൾ ഭോപ്പാൽ പ്രോവിൻസിന്റെ പ്രൊവിൻഷ്യൽ ഫാദർ കുര്യൻ കാച്ചപ്പള്ളി, ദേവമാത തൃശൂർ പ്രവിശ്യാധിപൻ ഫാദർ വാൾട്ടർ തേലപ്പള്ളി, സാഗർ ഭവൻ സുപ്പീരിയർ ഫാദർ ജോൺ വാഴപ്പള്ളി, ജോസ് തച്ചിലച്ചന്റെ ബാച്ചംഗമായ ഫാദർ ജോൺ പുല്ലോക്കാരൻ എന്നിവരുമാണ്. കർമ്മങ്ങൾ ആരംഭിക്കുന്നു. ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ നമ്മുടെ സജീവ ഭാഗഭാഗ്യത്വം നമുക്ക് ഉറപ്പാക്കാം. ഗായക സംഘം പ്രവേശന ഗാനം ആലപിക്കുന്നു. എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായ നമുക്ക് മരണം നിത്യതയിലേക്കുള്ള അനശ്വരതയിലേക്കുള്ള ചവിട്ടുപടിയാണ്. He who believes in me will live even if he dies. John 11:25. അതുകൊണ്ടാണ് ദാർശികൻ വരച്ചു വച്ചത്, ടു ലിവ് ഈസ് ടു ഡൈ ഈസ് ടു ലിവ്. തന്റെ കർമ്മം കൊണ്ടും ജീവിത ദർശനം കൊണ്ടും
നിത്യതയിലേക്ക് പ്രവേശിച്ച ഉന്നതമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് സെൻറ്റ് പോൾ ഭോപ്പാൽ പ്രവിശ്യാംഗമായ ഫാദർ ജോസ് തച്ചിൽ സിഎംഐ. സന്യാസത്തിൻ്റെയും പൗരോഹിത്യത്തിൻ്റെയും വിശുദ്ധിയും അർപ്പണവും ലാളിത്യവും സ്വന്തം ജീവിതത്തിൽ ഏറ്റവും വിസ്മയാത്മകമായി ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു ജോസഫ്. സാധാ മിഷന്റെ ആരംഭത്തിൽ ത്യാഗസന്നതയോടും അർപ്പണ ബോധ്യത്തോടും കൂടെ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ഏറ്റെടുത്ത് മിഷൻ വളർച്ചയ്ക്ക് വേണ്ടി അത്യധ്വാനം ചെയ്ത ഒരു വലിയ മിഷണറിയായിരുന്നു ജോസഫ്. തന്റെ സ്വപ്നങ്ങളെല്ലാം മാറ്റിവെച്ച് ദൈവത്തിന്റെയും സഭയുടെയും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യീകരിക്കാൻ ആത്മാർത്ഥമായി നിജ ഒരു യോഗ്യ വരുന്നതായിരുന്നു ജോസഫ്. കഴിഞ്ഞ വർഷങ്ങളിൽ തന്റെ രോഗങ്ങളും അസ്വാസ്ഥ്യങ്ങളും ഈശോയുടെ സഹനങ്ങളോട് ചേർത്ത് വച്ച് സൗമ്യതയോടെ ജീവിച്ച ജോസഫ് നമുക്ക് എന്നും മാതൃകയാണ്. നീണ്ട ഈ കാലങ്ങളിൽ ജോസഫിനെ ശുശ്രൂഷിക്കുകയും സ്നേഹത്തോടെ സർവ